രണ്ടു പേരുടെ ഭാഗത്തുമുണ്ട് തെറ്റ്, രണ്ടുപേരും ശരിയല്ല. സായി സത്യത്തിൽ അതിനുള്ളിൽ നിൽക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ സായി പുറത്തോട്ട് പോകുന്ന ആ ഒരു വഴി സ്വയം തുറന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിലോട്ട് സായി എത്തും. എത്തിക്കഴിഞ്ഞു സൂര്യ എന്തോ ഒരു പൈങ്കിളി പ്രേമവും വെച്ചുകൊണ്ട് മണിക്കൂട്ടൻ്റെ പിറകെ നടക്കുകയാണ്. ഇത് ഹലോ നമസ്കാരം, ബിഗ് ബോസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോളി ഫിറോസിൻ്റെ അഴിഞ്ഞാട്ടമോ? പോളി ഫിറോസ് അതിനുള്ളിൽ പൊളിച്ചടുക്കുകയാണ് ഗായ്സ്. ഒരു രക്ഷയുമില്ല. അവസാനമായി സായി വിഷ്ണുവിനെ തേച്ചൊട്ടിച്ച് അതിനുള്ളിൽ വച്ചിരിക്കുകയാണ്. എന്താ പറയുക, ആരെയൊക്കെ ദിവസം പ്രതി കിട്ടണമെന്ന് നോക്കി നടക്കുന്ന ഒരു വ്യക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോളി ഫിറോസ് ഇപ്പോൾ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, പോളി ഫിറോസ് കിട്ടില്ലൻ ഒരു പ്ലെയർ തന്നെയാണ്. സത്യത്തിൽ സായി അതിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. സായിയുമായിട്ട് നടന്ന ഇന്നലത്തെ ആ ഒരു വഴക്കിൽ ആരാണ് ശരി അല്ലെങ്കിൽ ആരാണ് തെറ്റ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ സത്യത്തിൽ രണ്ടു പേരുടെ ഭാഗത്തുമുണ്ട് തെറ്റ്, രണ്ടുപേരും ശരിയല്ല. കാരണം ഫിറോസ് ഖാൻ ഇന്നലെ പറഞ്ഞ കാര്യം കുറച്ച് ഒന്ന് കൂടിപ്പോയോ എന്ന് എനിക്കും തോന്നിയ കാര്യമാണ്. പക്ഷേ സായി അത് അർഹിക്കുന്നുണ്ട്. കാരണം സായി കുറേയൊക്കെ ഫിറോസിനെയും സജിനെയും കുത്തി കുത്തി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭം അതിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട്. മോർണിംഗ് ടാസ്കിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും സായി ആ ഒരു തരത്തിൽ, സായിയുടെ ഭാഗം അത്രത്തോളം ക്ലിയർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ മോർണിംഗ് ടാസ്കിൽ സായി പല രീതിയിൽ അവരെ ഒന്ന് പ്രൊവോക്ക് ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഫിറോസ് ഖാൻ മനസ്സിൽ വച്ചുകൊണ്ട് ഒരു തക്കം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ തനിക്കൊത്തു വരുമ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ബോംബ് അതിനുള്ളിൽ പൊട്ടിക്കാമെന്ന് കരുതി തന്നെയാണ് ഫിറോസ് ഖാൻ അതിനുള്ളിൽ ഇരുന്നത്. അതിനുള്ള ഒരു സന്ദർഭം അതിനുള്ളിൽ ഉണ്ടായി. അപ്പോൾ ഫിറോസ് ഖാൻ്റെ മനസ്സിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഫിറോസ് ഖാൻ എടുത്ത് പുറത്തിട്ട് ആകപ്പാട സായിയെ തേച്ചൊട്ടിച്ചു എന്ന് തന്നെ പറയാം ഇന്നലത്തെ ആ ഒരു സിറ്റുവേഷൻ. സായി കുറച്ചൊന്ന് എന്താ പറയുക, ഒരു പൊടിക്കൊന്ന് അടങ്ങുന്നതായിരിക്കും നല്ലത്. കാരണം സായിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും അതുപോലെ തന്നെ ചാടിക്കടച്ചുള്ള ആ ഒരു ഇടപെടലും അതുപോലെ തന്നെ എന്താ പറയുക, നേർക്ക് നേർ ഫേസ് ടു ഫേസ് നിന്നുകൊണ്ട് അതുമാത്രമല്ല എന്തോ അടി ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് സായിയുടെ അതിനുള്ളിലെ പെർഫോമൻസ് മുഴുക്കെ. സത്യം പറഞ്ഞാൽ ആ അറ്റോണിയും അതുപോലെ തന്നെ റംസാനും വന്ന് പിടിച്ച് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു അടി ഉറപ്പായിരുന്നു, അതിലൊരു സംശയവുമില്ലായിരുന്നു. എന്തായാലും അടോണിയും റംസാനും വന്ന് സായി പിടിച്ചു മാറ്റിയത് നന്നായി, അല്ലെങ്കിൽ സായി ആകപ്പാടെ വിറച്ച് തുള്ളി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. പക്ഷേ നമ്മുടെ ഫിറോസ് ഖാൻ ആണെങ്കിൽ ആകപ്പാടെ എന്തും സംഭവിക്കട്ടെ ഞാൻ എല്ലാത്തിനും തയ്യാറാണ് എന്ന മട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇന്നലത്തെ ആ ഒരു സീനിൽ തോന്നിയത്. എന്തായാലും സായിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ആകപ്പാടെ ഒരു എന്താ പറയുക, ഒരു കഥന കഥ പോലത്തുള്ളൊരു അവസ്ഥ തന്നെയാണ് അതിനുള്ളിൽ. കാരണം സായി തുടക്കത്തിൽ അതിനുള്ളിൽ മറ്റുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്ത് വന്ന ഒരു താരം തന്നെ ആയിരുന്നെങ്കിലും ഇപ്പോൾ സായി ഒരുപാട് അതിനുള്ളിൽ വെറുപ്പിക്കുന്നുണ്ട്. അതിന് കാരണവും സായിയുടെ ആ ഒരു ക്യാരക്ടർ തന്നെയാണ്, അതിൽ ഒരു സംശയവുമില്ല. സായി സത്യത്തിൽ അതിനുള്ളിൽ നിൽക്കുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ്ലി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ സായി പുറത്തോട്ട് പോകുന്ന ആ ഒരു വഴി സ്വയം തുറന്ന് ഇരിക്കുന്ന ഒരവസ്ഥയിലോട്ട് സായി എത്തും. എത്തിക്കഴിഞ്ഞു. കാരണം സായി ഇപ്പോൾ തന്നെ നോമിനേഷൻ ലിസ്റ്റിലും കാര്യത്തിലും ഉണ്ട്. വോട്ടിൻ്റെ കാര്യത്തിൽ അത്ര വലിയ വോട്ടൊന്നും സായിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം പുറത്താകുമോ ഇല്ലേ എന്നുള്ളതും സംശയകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സായിയുടെ ആ ഒരു ക്യാരക്ടറിനെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് സായി വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി സായിക്ക് തന്നെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും നമുക്കത് കാത്തിരുന്നതിനെ കാണാം, സായിക്ക് അതിനുള്ളിൽ എന്ത് സംഭവിക്കും. അതുപോലെ തന്നെ ഫിറോസ് ഖാൻ ഇനി എന്തെല്ലാം വഴക്കുകൾ അതിനുള്ളിൽ ഉണ്ടാക്കും, അതുപോലെ തന്നെ ആരെല്ലാമായിട്ടുള്ള അടികൾ അതിനുള്ളിൽ ഇനിയും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് തീർന്നിട്ടില്ല. ഇനി ഫിറോസ് ഖാൻ അനൂപമായിട്ടുള്ള ഒരടിയുണ്ട്. ആ ഒരടിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മോഹൻലാൽ ഈ ഒരു വീക്കിൽ വരുമ്പോഴത്തേക്കും സംസാരിക്കാനും പറയാനും അതുപോലെ തന്നെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുമായിട്ട് ഒരുപാട് സന്ദർഭങ്ങൾ അതിനുള്ളിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കുന്നു. അതുമാത്രമല്ല, സൂര്യയ്ക്കും മണിക്കുട്ടനോട് ഭയങ്കരമായ പ്രണയം. മണിക്കുട്ടനാണെങ്കിൽ സൂര്യ അക്സെപ്റ്റ് ചെയ്യുന്നതുമില്ല. എന്ത് ചെയ്യാനാലേ, ഭയങ്കരമായിട്ടുള്ള വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ് സൂര്യ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
ഇതൊരു ഗെയിം പ്ലേ ആണ്. അതിൽ ഗെയിം കളിക്കാനല്ലാതെ സൂര്യ എന്തോ ഒരു പൈങ്കിളി പ്രേമവും വെച്ചുകൊണ്ട് മണിക്കൂട്ടൻ്റെ പിറകെ നടക്കുകയാണ്. ഇത് ഒരു ഫേക്ക് ആണോ അതോ റിയലായിട്ടാണോ എന്നുള്ളത് പ്രേക്ഷകർക്കും ഡൗട്ടാണ്. അതുപോലെ തന്നെ അതിനുള്ളിലെ മറ്റു കണ്ടസ്റ്റൻസിനും ഡൗട്ടായിരിക്കും. എന്തായാലും സൂര്യ അങ്ങ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്, എനിക്ക് മണിക്കൂട്ടനോട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് ആകെപ്പാടോ സെൻറ്റി ഒരു ടച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എന്തായാലും ഈ ഒരു ലവ് അത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകുമെന്നുള്ളതും അതുപോലെ തന്നെ സൂര്യയുടെ നിലനിൽപ്പ് അതിൽ എത്ര ദിവസം വരെ ഉണ്ടെന്നുള്ളതും നമുക്ക് നോക്കാം അതിനുള്ളിൽ. എന്തായാലും ഇന്നലത്തെ ടാസ്ക് അതൊരു ഗംഭീര ടാസ്ക് തന്നെയായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. ഒരു അടിപൊളി ടാസ്ക് തന്നെയായിരുന്നു. മണിക്കുട്ടൻ അതിൽ കസറി എന്ന് തന്നെ പറയാം. ഒരു രക്ഷയുമില്ലാത്ത പെർഫോമൻസും കാര്യങ്ങളുമായിരുന്നു അതിനുള്ളിലെ ഓരോ കണ്ടസ്റ്റൻസ്. സത്യത്തിൽ ഒരു നോർമൽ ടാസ്ക് തന്നെയായിരുന്നെങ്കിലും ഒരുപാട് ചിരിക്കാനും ഉള്ള വകകൾ അതിനുള്ളിൽ അതിലുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ ഭാഗ്യലക്ഷ്മി ഒരു കുട്ടിത്തം നിറഞ്ഞുള്ള ഒരു റോളായിരുന്നു ഭാഗ്യലക്ഷ്മിക്ക് ആ ടാസ്കിൽ കിട്ടിയത്. ഭാഗ്യലക്ഷ്മി നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്തു. ഭാഗ്യലക്ഷ്മിയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെയുള്ള മറ്റുള്ളവരുടെ കാര്യമായാലും ഋതുവിൻ്റെ കാര്യമായാലും ഋതുവിൻ്റെ ആ ഒരു എക്ഷി റോള് ഒരു രക്ഷയുമില്ലാത്ത ഒരു എക്ഷി റോളായിരുന്നു. നന്നായിട്ട് തന്നെ ഋതു പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നോബി ആയാലും തരക്കേടില്ലാതെ നോബിയുടെ ക്യാരക്ടർ നോബി ചെയ്തു. അതുപോലെ തന്നെ അതിലുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസും എല്ലാം. എന്തായാലും ഈ ഒരു ടാസ്ക് വിജയകരമായിട്ട് തന്നെ അവർ പൂർത്തീകരിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞൊരു കാര്യമാണ്. ഇനി വരും ദിവസങ്ങളിൽ എന്തെല്ലാം അതിനുള്ളിൽ നടക്കുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വെയിറ്റ് ആൻഡ് സീ.